നമസ്കാരം, വിഷാന്താണ് സംസാരിക്കുന്നത്. ഞാൻ ഇന്നലെ ദുബായിൽ ഒഡിയൻ കണ്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ വാട്സപ്പിൽ സ്റ്റേറ്റസ് വയ്ക്കും. പക്ഷേ ശരിക്കും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഒഡിയൻ കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാവരെ പോലെ ഞാനും പോയത്. അപ്പം അത് കണ്ടിറങ്ങിയപ്പോൾ തൊട്ട് ആൾക്കാർ ചോദിക്കുകയാണ്, പടം പോരെന്നാണല്ലോ തോന്നുന്നത്, എങ്ങനെയുണ്ട്, എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഒരുപാട് പേരോട് പറയുന്ന മറുപടി തന്നെയാണ് ഇതാ പറയാൻ പോകുന്നത്. പക്ഷെ അതിന് മുമ്പേ ഇവരെന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് അന്വേഷിച്ചപ്പോൾ കുറേ ട്രോളൊക്കെ വരുന്നു. എൻ്റെ വാട്സപ്പിലും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ട്രോള് മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചി പക്ഷേ ഇതിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അത് രണ്ടാമത് പറയാം. ആദ്യത്തേന്ന് വെച്ചാൽ മഞ്ജു ചേച്ചി ശയിച്ച ഒരു തറവാട് ബാക്ക്ഗ്രൗണ്ടിൽ ഒടിയൻ മാണിക്കൻ അവിടോട്ട് വരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്നത്. വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് കഞ്ഞി എടുക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. ശയിച്ചു പോയ ആ തറവാട് ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ജു ചേച്ചി എന്താണ് ചോദിക്കേണ്ടത്? അപ്പം അതിനാണ് ഈ ട്രോൾ ചെയ്തത്. കഞ്ഞി എടുക്കട്ടെ എന്ന് ചോദിച്ചതിനാണ് ട്രോൾ ചെയ്തത്. എന്ത് തൂശ നിലയിട്ട് സദ്യ എടുക്കട്ടെ എന്നാണ് ചോദിക്കേണ്ടത്. അതോ ചിക്കൻ ബിരിയാണി എടുക്കട്ടെ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പം ആദ്യത്തെ ഇതിന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇത് ഇങ്ങനെ ഒരു ട്രോൾ വന്നത് ബാക്ക്ഗ്രൗണ്ട്. രണ്ടാമത്തത് ലാലേട്ടൻ്റെ ഡെഡിക്കേഷനെ കുറിച്ചും അല്ലെങ്കിൽ പുള്ളി എന്തുകൊണ്ട് അത്ര ഇൻവോൾവ് ആയതിനെ കുറിച്ചൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് രണ്ട് സിനിമയെക്കുറിച്ച് എനിക്ക് പറയണം. ലാലേട്ടൻ മീശയില്ലാതെ അഭിനയിച്ച രണ്ട് സിനിമ, അതിൽ ഒരെണ്ണം ഇരുവറാണ്. അതിൻ്റെ പിക്ചർ നമുക്കിപ്പോൾ കാണാം. ഇതിൽ പുള്ളിക്ക് മീശയില്ല, മുഖം കണ്ടല്ലോ. രണ്ടാമത്തെ വാനപ്രസ്ഥം, ഇതിലും പുള്ളിക്ക് മീശയില്ല, മുഖം കണ്ടു. ഈ രണ്ട് മുഖം, പുള്ളി മീശ ഷേവ് ചെയ്ത് കഴിഞ്ഞാലുള്ള മുഖമാണോ ഇപ്പം നമ്മൾ ഓഡിയനിൽ കണ്ടത്? അത് തന്നെയാണ് ഡെഡിക്കേഷൻ്റെയും അല്ലെങ്കിൽ ലാലേട്ടൻ അത്രയും ഇൻവോൾവ് എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ തെളിവ്. ഓക്കെ, രണ്ടാമത്തത് ഇതൊരു ഒടിയൻ്റെ കഥയാണെങ്കിൽ അത് ആ രീതിയിൽ തന്നെ വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. ലാലേട്ടൻ കിടലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയിൽ പോരായ്മയായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. അത് എൻ്റെ ഒരു വ്യൂവാണ്, എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മറന്ന് 2.5 മണിക്കൂർ വളരെ സന്തോഷത്തോടെ ഇരുന്ന് കണ്ട സിനിമയാണ്. ഹൗസ്ഫുൾ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പടം കഴിഞ്ഞിട്ട് നല്ല പടമാണെങ്കിൽ എല്ലാവരും കൈയടിക്കുന്ന പോലെ നിങ്ങളെല്ലാവരും കൈയടിച്ചു. എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഫാമിലിക്ക് കാണാൻ പറ്റിയ നല്ലൊരു കിടിലം പടം. നമ്മൾ ഒരിക്കലും ഒരു പേപ്പറും പേനയുമായിട്ട് ഒടിയന് മാർക്കിടാൻ പോകണ്ട. മാർക്കിടാനായിട്ട് സിനിമ കാണണ്ട. നമുക്കൊരു സിനിമ കാണണമെന്നുണ്ട്, മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട്. ലാലേട്ടൻ്റെ അഭിനയം എല്ലാവർക്കും വിശ്വാസമാണ്, ആ അഭിനയത്തിൽ അത്രയും എക്സ്ട്രീം ഇതായിട്ട് ഇതിലും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്കങ്ങനെ പോരായ്മ പറയാനോ അല്ലെങ്കിൽ ഓരോന്നിനും മാർക്കിടാനോ തോന്നിയില്ല. 2.5 മണിക്കൂർ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മറന്ന് ഒടിയൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ ഇറങ്ങിപ്പോവാണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ തകർപ്പ് അഭിനയിച്ചു. മഞ്ജു ചേച്ചി പറയാതിരിക്കാൻ വയ്യ, ചിടലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കഥയാണ്, നല്ലൊരു ത്രെഡാണ്, നല്ലൊരു പടമാണ്. ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് ആ പടം കാണണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഈ കഞ്ഞിടയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ട്രോള് കണ്ട് പോവാതിരിക്കണ്ട. ധൈര്യമായിട്ട് പോകാം, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു പടമാണ്. താങ്ക് യു.